Hi all, Hi welcome all, back to welcome our back to our YouTube YouTube channel. channel. Okay. Appo Okay. ഒന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഒരു വ്ളോഗ് ഇട്ടിട്ട് നമ്മൾ നല്ല തിരക്കിലായി പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ന്യൂലി വ്ളോഗ് ഒരു സംഭവം കൂടെ എന്നാണ് നമ്മൾ ഡെയിലി റൂട്ടീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. തിന്നാനാ? അല്ല. അപ്പോ മെയിനായിട്ട് നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാളും കൂടെ വന്നിരിക്കുന്നു. നിങ്ങൾ ക്യാമറയിൽ പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഒരാളെ ഞാനിപ്പോ വരാം. ആ ഞാൻ പറയാം, നമ്മള് ഒരാളെയും കൂടെ നമ്മുടെ ഫാമിലിയിലോട്ട് ആഡ് ചെയ്തു. ആരാന്ന് വെച്ചാൽ ആള് ഇപ്പോ വരുന്നതായിരിക്കും. ആളുടെ പേര് ടിട്ടു എന്നാണ്. ഇതാണ് ആള്. കിട്ടു 25 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ പറഞ്ഞാണ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടുന്ന് കിട്ടി ഇവനെ. ഇതാണ് ആള്, കിട്ടു. നാടനാണ് കേട്ടോ, നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. കുറച്ചാളായിട്ട് നമ്മൾ കരുതുന്നോണ്ടായിരുന്നു അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് അതിനൊത്തൊരു മാക്രീനെ കിട്ടി. ആദ്യം ഞങ്ങള് ഈ ഒരു സംഭവം പറഞ്ഞുതരാം. ഞങ്ങള് ഇവനെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഗ്രൂമിങ്ങിന് ലിയോനെ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോ ലിയോനെ കൊടുക്കാൻ വേണ്ടി പോയപ്പോ ലിയോന്റെ ഗ്രൂമിങ് ആക്ച്വലി നടന്നില്ല. അവന് ഭയങ്കര അഗ്രഷനും കാര്യങ്ങളും ആയിട്ട് അവിടുത്തെ ആൾക്കാർക്കും അത് അന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര അവരെയും കൂടെ ബുദ്ധിമുട്ടായി കളഞ്ഞു. ഇവൻ ഒന്നിനും തൊടാൻ സമ്മതിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മള് ഫ്ലാറ്റിലിട്ട് വളർത്തുന്നോണ്ടും നമ്മളെ തന്നെ കണ്ട് പരിചയമുള്ളതുകൊണ്ടും പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര അഗ്രഷൻ ലിയോക്ക്. പിന്നെ ഞങ്ങൾ അവനെ ബോർഡിങ്ങിലും ആക്കിയായിരുന്നല്ലോ ഞങ്ങള് മണാലിയിൽ പോയപ്പോ. അപ്പൊ അവര് അവിടെ ആക്കിയപ്പോ അവനെ പുറത്തുള്ള ആരെയും കണ്ടുകൂടാ, ഭയങ്കര അഗ്രഷനാണ്. ഞങ്ങളോട് കുഴപ്പമൊന്നുമില്ല. ആ അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ഞാൻ പറയണി. ഓക്കെ, അപ്പൊ അവിടെ നമ്മള് എത്തി. അപ്പൊ എത്തിയിട്ട് ഇവനിങ്ങനെ അവര് ഇങ്ങനെ കാമാവട്ടെ, അതായത് കുറച്ച് ടൈം ഒക്കെ കൊടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ അവിടുത്തെ ആള് പറഞ്ഞു ഒരു കിറ്റി ഉണ്ട്. അപ്പൊ ആള് ഇങ്ങനെ ഒരാൾ അവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നിട്ട് പിന്നെ ആള് വന്നിട്ടില്ല. നാടനാണ്, ചിലപ്പോ ഏൽപ്പിച്ചിട്ട് പോയതായിരിക്കും. ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവര് ഹോൾഡ് ചെയ്യണോന്നില്ലല്ലോ, അങ്ങനെ ചിലപ്പോ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നുള്ള രീതിക്ക് ഇതാക്കിയതായിരിക്കും. അപ്പോ എന്നിട്ട് ഇവനെ അവരവിടെ ഒരു കൂടൊക്കെ വെച്ച് കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ക്യാറ്റ് ഉള്ളത് കൊണ്ട് അവര് ചോദിച്ചു നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുത്തോ. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി പ്ലാൻ അവർക്ക് അറിയായിരുന്നു ഇങ്ങനെ അഡോപ്ഷന് ഞങ്ങൾ ഒരു ക്യാറ്റിനെ നോക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ലിയോക്ക് ഒരു കൂട്ടുപോവോ അങ്ങനത്തെ ഒരു രീതിക്ക് ഞങ്ങള് എന്താ പറയാ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒത്തതിനൊന്നും ഇങ്ങോട്ട് ഒരു സെറ്റ് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് അങ്ങനെ സെറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവനെ നമ്മൾ നോക്കിയപ്പോ ഇവനാണെങ്കിൽ ഭയങ്കര ക്യൂട്ട്. ഇപ്പൊ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഇവന്റെ ക്യൂട്ട്നെസ്സും ആ വലുപ്പക്കുറവ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോ ഭയങ്കര ചെറുതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് മൂത്ത് തക്കാളിയുടെ മേളിൽ രണ്ട് കണ്ണ് വെച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് തല ഇരിക്കണത്. ആകെ കണ്ണ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് വയറ്. അത് ഞങ്ങൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചു, അത് പറയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെടുത്താണ് ഇവന. അതിന്റെ കൂടെ ലിയോടെ ഗ്രൂമിങ് വന്ന് നടന്നില്ല. അപ്പോ ലിയോ ഉണ്ട് ഇവിടെ, അവനും ഇവനും കൂടെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. ഇവന് കുറച്ച് അഗ്രഷൻ ഉണ്ട് ലിയോനോട്. വെറുതെ പോയിട്ട് തലക്കൊക്കെ ഇട്ട് തല്ലും. ഇവനെ ലിയോനെ പറഞ്ഞിട്ട് കാര്യമല്ല, ഇവൻ നല്ല കുരുത്തക്കേടുണ്ട്. ഇപ്പൊ പ്രായത്തിന്റെ കുരുത്തക്കേടായിരിക്കാം. ലിയോനെ എടുത്തോണ്ട് വരും. ആ ലിയോനെ എടുത്തോണ്ട് വരാ. ആ എന്നിട്ട് ലിയോ ഇവിടെ താടിയും മുടിയും വളർത്തി എന്താ പറയാ മഹർഷിയുടെ കൂട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുമല്ല, നമ്മളെ ലിയോ വലുതായിട്ടുണ്ട്. ലിയോ വലുതായിട്ടോ? ലിയോടെ സൈസ് നമ്മൾ അറിയുന്നത് എന്താ എങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ വന്നതിന് ശേഷമാണ് ലിയോന്റെ സൈസ് നമ്മൾ അറിയുന്നത്. ലിയോ ലിയോ വലുതായതൊക്കെ അയ്യോ അടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്ന അവർ തന്നെ പറഞ്ഞിരുന്നു. ചെറുത് ഡോക്ടറും പറഞ്ഞു ഇവൻ സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അപ്പൊ നമ്മള് അതായത് ഒന്നുകൂടെ കാണിച്ചുതരാം കണ്ടാ. ഇത്രയല്ലായിരുന്നു ഭയങ്കര മൂളക്കോർന്ന് ഇവന്. ചില നേരം ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇവന് ഭയങ്കര കെയറോളിയാ. ഇവന് ഇവൻ കൊടുക്കും, കൈ വീശി കൊടുക്കും. ഞങ്ങളെ പൊറച്ചെടുക്കും, സഹി കെട്ടാ കൊടുക്കും. നമുക്കാണെങ്കിൽ ഒച്ച എടുക്കാനൊന്നും പറ്റൂല, കുഞ്ഞല്ലേ. ഞങ്ങൾ ഇവനാ ഒച്ച എടുക്ക. ഇവൻ പറഞ്ഞോണ്ട് ഇപ്പൊ ലിയോക്ക് ലിയോടെ എന്താ പറയാ ലിയോ പോയി കിടക്കുക മൊത്തത്തിൽ.
സത്യം. ഇവനാണ് ഈ വീട്ടിലെ താര. അത് ലിയോക്ക് വേല ഇങ്ങനെ പിടിച്ചിട്ടില്ല. ലിയോന്റെ അപ്പി പത്രത്തില് അപ്പി ഇടാനൊന്നും സമ്മതിക്കൂല ഇവനാ. ഇവനെ എടുത്ത് മാറ്റും. ശരി, ഞങ്ങള് എന്താ പറയാ, ഇവന്റെ എന്താ ഇതിനെ കൊണ്ട് പറയാ, ട്രേ അല്ലേ, ആ ലിറ്റർ ബോക്സ്, ആ ലിറ്റർ ബോക്സ് ഞങ്ങള് വേറെ ഇവന് വാങ്ങി. ഇവന് ലിയോന്റെ മാത്രമേ മൂത്രം ഒഴിക്കാൻ അപ്പിട് ചെയ്യുന്നുള്ളൂ. ഇവനെന്നിട്ട് നമ്മള് ലിയോന്റെ തുമ്മി, ലിയോന്റെയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടോയ്ലറ്റ് പോകാനായിട്ട്. ഒരാഴ്ച അവൻ, ഒരാഴ്ച ഞങ്ങൾ ആദ്യം തുണിയിട്ട് കൊടുത്ത് ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ കിടത്തി ഇവൻ ആദ്യത്തെ ദിവസം കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലിയോന്റെ ലിറ്റർ ബോക്സിൽ വെച്ച് നോക്കിയപ്പോ അവന് മനസ്സിലായതിലാണ് ഞാൻ പെട്ടത് മുള്ളുണ്ട്. കൊഞ്ചു തൊടിയോ, അയ്യോ വിളിക്കാൻ പറ്റില്ല, അതിനെ കുറിച്ച് കൂട്ടാം. ഓക്കെ, ആ അപ്പ പിന്നെ അപ്പി പാത്രത്തിൽ പോയതാ. അപ്പൊ അങ്ങനെയാണ്ട് നമുക്ക് നമുക്ക് ഗ്രൂമിങ് അവിടുന്ന് കിട്ടിയത് ഇവനാ. ഇവ നമ്മള് കിട്ടിയപ്പോ ആദ്യം നമ്മള് രണ്ടുപേരെ മാറ്റി മാറ്റി ഒരു ദിവസം കിട്ട്, പിന്നീട് മിങ്കിൾ കഴിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ഇന്നലെയാണ് ഇവനെ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഇവന്റെ വയറ് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, വേമിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഡോക്ടറും പറഞ്ഞു വേമിന്റെ ഇതുണ്ട്. അപ്പൊ ഡി വേമിങ്ങിന്റെ മരുന്നൊക്കെ തന്ന് മൾട്ടി വിറ്റാമിൻ കൊടുക്കാൻ പറഞ്ഞേക്കുന്ന അവന്. അവനിപ്പൊ സെമോലാക്കണ്ടോ പോണോ അവിടെ കുറ്റം കണ്ടവനെ. ഇവന് കുറച്ച് കളി ഉണ്ട് കേട്ടോ, ഇല്ലാന്നും പറയാൻ പറ്റൂല. കടിക്കും, കടിക്കുവനാ, പക്ഷെ വേദനിപ്പിക്കാനല്ല കടിക്കുന്നത് അല്ലേ. പക്ഷെ ഇവന് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാമാറ്റിക് ആട്ടോ. ലിയോ വലുതായി, ലിയോന് ഒരു വയസ്സാവാൻ എത്ര മാസമുണ്ട്? അവനിപ്പോ 9-10 മാസം ആവുന്ന ലിയോക്ക്. ഇനി ഒരു വയസ്സാവാൻ പോകുന്ന ഞാൻ ഫ്രെയിമിൽ തന്നെ അല്ല. അപ്പൊ ലിയോന്റെ അതങ്ങനെ. ഇവനപ്പൊ ഞങ്ങളിപ്പോ മരുന്ന് കൊടുത്ത് സെറ്റാക്കാണ്. ഇപ്പൊ ഫുഡ് കഴിക്കുന്നില്ല, ഫുഡൊക്കെ സിറഞ്ചിൽ കൊടുക്കുക. ഭയങ്കര കടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കടിയാ. ഞങ്ങളുടെ കൂടെ കിടന്നാട്ടോ ഉറങ്ങണത്. അത് കിടത്തോർക്കോ ഞങ്ങളുടെ കൂടെ ഉറങ്ങുള്ളൂ. അടിച്ച് അടിച്ച് ഉറങ്ങിപ്പോവുകള്. ഇടത്ത് ഇൻസ്റ്റയില് ഞങ്ങൾ ഇട്ടിരുന്നു എന്റെ പിക്സ്. ആ അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു മുതലാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഒരു സെക്കൻഡ് തോട്ട് സ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇവനെ കൊണ്ടുപോയതിനു ശേഷവും അവര് ശരിക്കും നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ കൊണ്ടുപോയിട്ട് നോക്കി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തു, അല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തേക്ക് അവര് വേറെ ആരെങ്കിലും വരാണെങ്കിൽ കൊടുത്തോളാന്നുള്ളത് രീതിക്ക് അറിഞ്ഞവര്. പുലിയോന്റെ രോമം നിന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇനി കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഈ കണ്ണിൽ ഉണ്ണിയെ നമ്മൾ നമ്മുടെ ഉണ്ണിയാക്കി. ലൈക്ക് നമ്മള് എടുത്താൽ നമുക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് അങ്ങനത്തെ ഒരു കളിയൊക്കെ ആണ്, ഭയങ്കര കുരുത്തക്കേടാ. ഇത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് വഴുതി വഴുതി പോകും. ശരിക്കും തല ഒരു തക്കാളിയാണ്. തലന്റെ ഉള്ളിലോ? തലന്റെ ഉള്ളിലല്ല, കണ്ട ഞങ്ങൾക്കും ഒരു സമയം പോക്കാണ് ഇപ്പൊ. ലിറ്ററലി രണ്ടിനെയും പുറകെ ഓടി ഓടി രണ്ടാമത്തെ. ഇപ്പൊ വരും ഞാനായിട്ട് പറയണ്ടി. അപ്പൊ അങ്ങനെയാണ് പോരെ. അപ്പൊ ഇവൻ, അപ്പൊ ഇവന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ വഴിയെ വഴിയെ. ഇവനും ഇനി കുറച്ച് വെള്ളമായിട്ട് അവന് ഡ്രസ് ഒക്കെ വാങ്ങാനായിട്ട്. ആ അത് പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മള് ഈ എന്താ പറയാ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ നല്ലോണം ചേഞ്ച് ആവുന്നുണ്ട്. നമ്മള് കരിവാളിച്ചു പോവും. അതെ, ഭയങ്കര മോശം ക്ലൈമറ്റ് അല്ലേ. ഭയങ്കര സഫോക്കേറ്റഡ് ആയി പോകും നമ്മുടെ സ്കിന്ന്. നമ്മൾ തന്നെ ഭയങ്കര ചൂടെല്ലാം എന്ത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഡള്ളാവും. അപ്പൊ ഞങ്ങളിപ്പോ ഈ അടുത്ത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തായിരുന്നു മാമത്തിന്റെ. അപ്പൊ അത് ഞങ്ങള്, ഇവൻ യൂസ് ചെയ്തില്ല, ഞങ്ങള് യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതാണ് മാമത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫിൾ മോയ്സ്ചറൈസർ. ഇതിൽ ബീട്രൂട്ട് എക്സ്ട്രാക്റ്റും ഹൈലറോണിക് ആസിഡും നയാസിനമൈഡും ആണ് ഉള്ളത്. ബീട്രൂട്ട് ഒരു നാച്ചുറൽ ഹെൽത്തി പിങ്ക്ലോ ആണ് നമ്മളെ ഫേസിൽ തരിക കേട്ടോ. ഹൈലറോണിക് ആസിഡ് ആണെങ്കിലോ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡും ആക്കും. നയാസിനമൈഡ് നമ്മളെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സൊക്കെ മാറ്റി ഒരു ഈവൻ ടോണും തരും. ഏറ്റവും ബെസ്റ്റ് തിങ് എന്താ വെച്ചാൽ ഓയിൽ ഫ്രീ ഫോമിലായതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഒന്നും വരും എന്നുള്ള പേടി വേണ്ട. അതുപോലെ തന്നെ 48 hours ഹൈഡ്രേഷൻ നമ്മളെ ഫേസിലുണ്ടാവും കേട്ടോ. എനിക്ക് ഇതിലത്തെ ആ ഒരു ഹെൽത്തി പിങ്ക് ഗ്ലോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കണ്ട.
പിന്നെ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ്സിലൊന്നും തന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല, അതുപോലെ തന്നെ ക്രുവൽറ്റി ഫ്രീ ആണ് കേട്ടോ. മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് മാമാർത്ത് ആപ്പിൽ, വെബ്സൈറ്റിൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ആൻഡ് നൈക്കയിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഫേസ് വാഷും മാമാർത്തിൻ്റെ ബീട്രൂട്ട് ജെൻറ്റിൽ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇതിലും ബീട്രൂട്ട് എക്സ്ട്രാക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നയാസിനമൈഡും ഹൈലറോണിക് ആസിഡും ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്കൊരു പിങ്ക് ഗ്ലോ, നാച്ചുറൽ പിങ്ക് ഗ്ലോവും തരും. നമ്മളെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കുകയും ചെയ്യും, നല്ല പോലെ ജെൻറ്റ്ലി ഒന്ന് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ സോപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കിയൊന്നുമില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും കൂടിയാണ്. ഞങ്ങളെ കൂപ്പൺ കോഡായിട്ടുള്ള NO AD 2024 യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ 20% ഓഫാണ് മാമാർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോഴ്സിലൊക്കെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഡെയിലി 2x യൂസ് ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഭയങ്കര ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ടാഗ് ചെയ്യുക, എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അയ്യോ എന്താടി പാവൻ ലിയോപി. ഓക്കെ ഞങ്ങൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ലിയോ അവന്റെ ഇതൊന്നും ഭയങ്കരമായിട്ട് വലിങ്ങനായിട്ട് അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല കേട്ടാ. വലിങ്ങനല്ല, തിരെ കൊടുക്കുന്നില്ലായിരുന്നു, ഇപ്പളാണ് പിന്നെയും കൊടുത്തു തുടങ്ങുന്നേ. ഞങ്ങൾക്ക് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, ഇവൻ പൊസസീവ് ആണോ നോക്കാനായിട്ട്. പൊസസീവ് ആണെന്ന് പറഞ്ഞ ആള് ഇവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ കിടക്കും. അതായത് ഓവർ വലിയൊരു ശല്യത്തിനോ അങ്ങനൊന്നും വരൂല. ഇവൻ അങ്ങനല്ല, ഇവൻ നമ്മളെ കൂടെ ഇങ്ങനെ കടിച്ച് നമ്മളെ കൂടെ ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ നടന്നോളും. ഇവന് ഭയങ്കര ആക്റ്റീവ്, കുറച്ചോ കൂടുതൽ ആക്റ്റീവ്നെസ് ഉള്ളോ കൂടുതല്. അത് ഇവന്റെ മോന്തൊക്കെ ഇട്ട് തല്ലുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവനെ ഇവനെ ചെറുപ്പത്തിൽ ഞങ്ങള് കാണാണ്ട് ഇവൻ തിരിച്ചോടെ കൂട്ടാ. ഞങ്ങള് കണ്ട ഒച്ചെടുക്കുന്ന അറിയാവുന്നോണ്ട് ഞങ്ങള് കാണാതെ ലിയോപ്പൻ തിരിച്ച് നല്ലൊരു അടി കൊടുക്കും അല്ലേ. അങ്ങനെ പിന്നെ ഇവന്റെ പേരിനെ പറ്റി പറയാം. ആ പേരിനെ പറ്റിയിട്ട് ഒരു ഇതുണ്ട്. എന്താന്ന് വെച്ചാല് ഇവന്റെ പേര് ആദ്യം നമ്മള് ലോലൻ ആർന്നിട്ടോ ഇട്ടത്. ലോലൻ ഇട്ട എന്താന്ന് വെച്ചാല് ആള് ഒരു ലോലാപ്പി ആയതുകൊണ്ട് ഭയങ്കര മൈന്യൂട്ടാണ്. ഇപ്പളാ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നതായത്, ഇതിനേലും ശോഷിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ലോലാപ്പി ലോലൻ ഇടാന്ന് എഴുതിട്ടോ. പക്ഷെ വേറെ ഒന്നും കൂടി ഉണ്ട്, ലോലൻ ലിയോ. പക്ഷെ അതല്ല എന്റെ പേരിട്ടോ, എന്റെ പേര് വെറുതെ ഡ്രോമാറ്റിക് അതൊക്കെ അതൊക്കെ പിടിക്കുക, അടി പിടിക്കുകയാണ്. അപ്പൊ നമ്മള് ടിട്ടു എന്നിട്ട് കാരണം ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ലോലൻ ഇങ്ങനെ വിളിക്കുമ്പോ നമുക്ക് ഒരു ചമ്മല് തോന്നുന്നു കരുതി. ലോലൻ എന്ന് പറയുന്ന പേരിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ പിന്നെ അങ്ങനെ ഒരു പേരിടുമ്പോ നമുക്ക് പേഴ്സണലി അങ്ങനെ ഒരു തോന്നിട്ടോ. അങ്ങനെ നമ്മള് ടിട്ടു എന്ന് മാറ്റി. പക്ഷെ ടിട്ടും കോമഡി ആർന്ന്. ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടറിന്റെ അവിടെ ചെന്നപ്പോ ഇവനെ ഞങ്ങളുടെ ടോക്കണായി. അപ്പൊ ടിട്ടു അങ്ങനെ വിളിച്ചപ്പോ വിളിക്കുന്നു. പിന്നല്ലേ വേറൊരു ട്വിറ്റ് എന്താ വെച്ചാല് ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോയി ഇവന്റെ എന്താ കാർഡ് എടുക്കുമ്പോ ഫസ്റ്റ് ഇവന്റെ പേര് ആഡ് ചെയ്യണം. അപ്പൊ ഞങ്ങക്ക് വാട്സപ്പിൽ മെസ്സേജ് വരിക, താങ്ക് യു ടിട്ടു. ഞങ്ങൾക്ക് കണ്ടപ്പോ ഭയങ്കര ചിരി. എന്നിട്ട് പിന്നെ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇവന് 25 മാസമായി, ഇവന്റെ കാര്യങ്ങള് ഡിവോമിങ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ഡിവോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ എന്റെ കൂടെ പിക്ക് എടുത്ത് ഇവന്റെ ഇത് കണ്ടിട്ട് ഡോക്ടർ ഇവനെ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ടേബിളിൽ പുറത്തിരുത്തി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു പിക്ക് എടുത്ത് തരുമോ. ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ഡയറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞോണ്ട് ആ രീതിക്ക്, അതായത് ഇവൻ ഇങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ മുന്നിൽ ഡോക്ടറോട് സംസാരിക്കുന്ന പോലെ അല്ലേ. അങ്ങനെ ഒരു പിക്കൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ കുറെ ഡോഗ്സ് കാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡോഗ്സിനെ കൊച്ചായിട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ലിയോ ഒക്കെ ഭയങ്കര ചീറ്റുമായിരുന്നു. അപ്പൊ ഇവനും അങ്ങനെ ചീറ്റും വിചാരിച്ചു. പക്ഷെ ഇവൻ അങ്ങനെ ചീറ്റൊന്നുമില്ല, കാരണം മേ ബി ഇവനെ അത്ര സൗണ്ടിലൊക്കെ കിടന്ന് വളർന്നോണ്ടായിരിക്കും. അങ്ങനെ എടുക്കല് പോലെ ഞാൻ പിടിക്കാൻ പറ്റും. ആ ഇവൻ സൗണ്ടിലൊക്കെ ആയിരുന്നു ഇങ്ങനെ വളർന്നോണ്ട് തന്നെ ഇവൻ അങ്ങനെ പേടിയൊന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്തില്ല. പേടിയൊന്നും ഭയങ്കര കടിയാണ്, ഞങ്ങളുടെ കൈ ഇങ്ങനെ നേറിയിരിക്കുക. പിന്നെ ഇവന്റെ വേറെ അടുത്തൊരിത് എന്താ വെച്ചാല് ലിയോന്റെ അപ്പി പത്രത്തിൽ പോയിട്ട് ഞങ്ങൾ അതിന് എടുത്ത് മാറ്റുന്നോണ്ട് അവനൊരു കളിയാണെന്ന് എഴുതി ഓടിപ്പോയി അതിൽ കിടന്ന് ഉരുള്ളൂ. ആ ലിറ്റർ ബോക്സ് തന്നെ കറക്റ്റ് ഏത് സമയവും അതിൽ പോയിട്ട് കിടന്നു വരുള്ളൂ. ലിയോക്കാണെങ്കിലോ അത് കണ്ണെടുത്ത കണ്ടുകൂടാ. കാരണം ലിയോ തന്നെ അതിലൊരു കണക്കിനാ കൊള്ളുന്നത്, അവൻ വലുതായതുകൊണ്ട് അവന്റെ ചന്തി കൊള്ളുന്നില്ല അതില്. ഞങ്ങൾ അതിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുട്ടി വിശേഷം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ഒരു കുഞ്ഞു വിശേഷം.
കുഞ്ഞു കുഞ്ഞു വയറ് പൊട്ടും. വയറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഞങ്ങള് ഈ സെമോലാക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ പ്രായത്തില് അമ്മന്റെ പാല് കുടിച്ച് വളരേണ്ടതാ. പക്ഷെ നമ്മള് കിട്ടിയ ഒരു ടൈമിൽ നിന്ന് 25 ദിവസം അങ്ങനെ 25 ദിവസം അങ്ങനെന്തോ ആയിട്ടുള്ളൂ. അപ്പൊ ആൾക്ക് സെർലാക്ക് പാലൊക്കെ കൊടുക്കാനൊക്കെ നോക്കാൻ വിട്ടേക്ക് പോട്ടെ. ആ അത് പോയിട്ട് ലിറ്റർ ബോക്സിൽ കിടന്ന് ഉരുളാനാ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കിട്ടുവിന്റെ അപ്ഡേറ്റ്സിന് വേണോ വേണ്ടോ അതൊക്കെ ഒന്ന് പറയാം. അങ്ങനെ പറയട്ടോ. കിട്ടു ടാറ്റ. 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 സീ യു.